പതിനഞ്ച് കൊല്ലത്തിന് ശേഷവും യഥാർത്ഥത്തില് ഈ യൂസഫ് ഖാന്റെ കഥാപാത്രത്തെ ഉണ്ണിക്ക ആളുകള് മനസ്സിൽ മറക്കാതെ സൂക്ഷിക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ആയ സംഗതിയിൽ പറയുമ്പോൾ പോലും ആളുകൾ പറയുന്ന സംഗതി, ഒന്ന് ഈ ഫിലിമിന്റെ പേരും, രണ്ടാമത് ഈ അതിൽ അഭിനയിച്ച ചില കഥാപാത്രങ്ങളോ പേരും പറയുമ്പോൾ ഉണ്ണിക്കയെ വളരെയധികം ആളുകൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായി ഗൾഫിലേക്ക് വരുന്നതാണ്. എൻ്റെ ഗൾഫിൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഇവിടെ. എന്താണ് ഇവിടുത്തെ ഭൂമിശാസ്ത്രം എന്ന് എനിക്ക് നല്ല ക്ലിയർ ഇല്ലാത്ത ഒരു സമയത്ത് പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ, നാട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ് സൗകര്യം എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനൊരു പശ്ചാത്തലത്തിൽ ചിത്രീകരിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നല്ല, കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. അവിടെ എന്താ പറയുക, പിന്നെ ഒന്നും അറിയാത്തവർക്ക് പിന്നെ ആർക്കും പേടിക്കണ്ടല്ലോ. ഞാൻ അവിടുന്ന് വരുന്നു, ഇവിടെ എന്താന്ന് അറിയില്ല, നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അവിടെ ധൈര്യം തരുന്നത് ചില ആളുകളൊക്കെ പ്രത്യേകം പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്, അവിടെ ക്യാമറ കൊണ്ടുവരുന്നത്, ഇവിടെ കൊണ്ടുവരുന്നത്, അങ്ങനെ വെക്കരുത് ഇങ്ങനെ വെക്കരുതെന്ന് പറയും. പക്ഷെ ഉണ്ണിക്ക പറയും, അവിടെ വെച്ചോ ചെയ്തോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ധൈര്യം ഒരു തരുന്ന പ്രകൃതി ഉണ്ടായി. അതെനിക്ക് വലിയ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ആ ഒരു സപ്പോർട്ട് എനിക്ക് വലിയ സഹായിട്ടുണ്ട്. വെട്ടിത്തീരാറായോ യൂസഫ് കാ? ഇനി രണ്ട് ദിവസം കൂടി, പിന്നെ ഈ മാസം വെട്ടാനുള്ള സമയം അടുത്ത മാസം തീരല്ലല്ലോ. സത്യം പറഞ്ഞാ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി യൂസഫ്ക്ക് ഇല്ലാന്നാ കരുതിയത്. അതെന്താടോ, ഞാനും ഗൾഫിലല്ലേ താമസിക്കണേ. അല്ല, ദുഃഖമില്ലാത്തൊരു മനുഷ്യൻ എന്നാണ് യൂസഫെ പറ്റി ഞാൻ കരുതിയിരുന്നത്. ആ ഈ കലണ്ടർ വെട്ടുന്ന പരിപാടി കണ്ടുപിടിച്ചത് ഗൾഫുകാരാണെങ്കിലും എല്ലാരും ലോകത്ത് ഈ പരിപാടി ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്തിനാ യൂസഫ് കാ? എടോ, മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു ദിവസം തീർന്നു ബോധം ഉണ്ടാവുമല്ലോ. അത് തന്നെ. ആ അതൊക്കെ പോട്ടെ, നാട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ, ഉണ്ടെങ്കിൽ എന്നല്ല വാങ്ങണം, ഇനി രണ്ട് ദിവസമുള്ളൂ, ഉടനെ എത്തിക്കണം. ഇതാ ആ ഒക്കെ കൊണ്ടുവന്നിട്ട് യൂസഫ് ഖാന്റെ കുട്ടികൾക്കുള്ള. എന്റെ കുട്ടികൾക്ക് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. അത് ശരി, അപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ ഇനിയിപ്പൊ തർക്കിക്കാൻ നിൽക്കണ്ട, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ പണ്ടെങ്ങോ ചെയ്ത സേവനത്തിന്റെ പേരും പറഞ്ഞ് എന്നെ സൂചിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പണ്ടെന്നോ ചെയ്ത സേവനോ? നിങ്ങളുടെ സഹായം കിട്ടാത്ത എത്ര പേർ ഗൾഫിലുണ്ട്, അല്ല നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോ കയ്യിൽ കാശില്ല. പാവം സഫിയാത്തെയും മക്കളും. ആ വീടൊന്ന് നന്നാക്കാൻ പോലും ഇങ്ങനെ കയ്യിൽ കാശില്ല. പലരും നല്ല ജോലി കിട്ടി സമ്പാദിച്ചു കൂട്ടിയപ്പോ സഹായിച്ച ഈ പാവത്തിനെ മറന്നു. പക്ഷേ അതിനൊക്കെ യൂസഫ് കാക്ക് മറുപടി ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടൊന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക. നമുക്ക് തരേണ്ടത് പടച്ചവനാണ്, അതവൻ തരും. അല്ല, അതാണ് അതിന്റെ ശരിയും. അത് ശരി, അപ്പൊ നീയും ഇതൊക്കെ അംഗീകരിച്ചില്ലേ? ആ തത്വം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ ഇത് കുറച്ച് ഓവറാ. അത് പോട്ടെ, സുബേറെ കത്തെഴുതിക്കേട്ടോ. കത്തെഴുതാൻ വിഷയങ്ങളൊന്നുമില്ല യൂസഫ്. എന്റെ സ്ഥിതിഗതികൾ യൂസഫ് നേരിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അളവ് ഉപ്പയോട് സ്വകാര്യത്തിലൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്തു പറ്റി സുബേറെ? ഒന്നുമില്ല, ജോലി കിട്ടിയിട്ട് 4 മാസമേ ആയുള്ളൂ. വീട്ടിൽ നിന്ന് ആവശ്യങ്ങളുടെ പട്ടിക വരാൻ തുടങ്ങി. ഇന്നലെ പെങ്ങളുടെ ഒരു കത്ത് കിട്ടി, അളിയനൊരു വിസ ശരിയാക്കണമെന്ന ശുപാർശ കത്ത്. ഞങ്ങൾക്ക് സ്വന്തം വീടില്ലെന്നേയുള്ളൂ. പത്രാസിനൊരു കുറവും വീട്ടുകാർ വരുത്തുന്നില്ല. കബീർ നാട്ടിൽ പോയപ്പോൾ എല്ലാം വന്ന് പറഞ്ഞു. കഴിയുമെങ്കിൽ അതൊക്കെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഉപ്പയോടൊന്ന് പറയണം, ഇല്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. യൂസഫ് കയുടെ ഈമാനൊന്നും എനിക്കില്ല. സാരല്ലടോ, നമുക്കൊക്കെ ശരിയാക്കാം. നാട്ടുകാരുടെ മനസ്സിൽ ഗൾഫുകാരെ കുറിച്ചൊരു സങ്കല്പമുണ്ട്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല. ഇപ്പം നിനക്ക് തന്നെ ഗൾഫുകാരെ കുറിച്ച് നാട്ടിൽ നിന്നുണ്ടായ ധാരണ തന്നെയാണ് ഇവിടെ വന്നപ്പോൾ. അല്ല, ഏതായാലും നീ വിഷമിക്കണ്ട. നാട്ടിലെത്തിയിട്ട് നിന്റെ വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. ഇത് വെക്ക് യൂസഫ്. ഓ, വീട്ടിൽ കൊടുക്കാനായിരിക്കും അല്ലേ? അല്ല, ഇത് ഞാൻ യൂസഫ്ക്ക് തരാനുള്ളതാ. എനിക്ക് വേണ്ടി എത്ര കാശാ യൂസഫ് ചെലവാക്കിയത്? അതൊക്കെ നിനക്ക് നല്ലൊരു ജോലി കിട്ടി, നീ നല്ലൊരു കാശായിരുന്നപ്പോൾ ഞാൻ തിരിച്ചു വാങ്ങിക്കോളാം. തൽക്കാലം കീശ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഈ കഥാപാത്ര ഫിലിമിലെ ആളുകൾ എപ്പോഴും മനസ്സിൽ ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത ചില സീനുകളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഈ അന്ന് കത്താണല്ലോ കമ്മ്യൂണിക്കേഷൻ. ഈ ഫോണിലേക്കൊന്നും ആളുകൾ കമ്മ്യൂണിക്കേഷനിൽ എത്തിയിട്ടില്ല, അത് കത്താണ് കൂടുതലുള്ള കാലം. 2004
അപ്പൊ അന്ന് കത്ത് വായിച്ചിട്ട് പിന്നെ കരയുന്ന രംഗവും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു നായകൻ വന്ന് പറയുന്നുണ്ടല്ലോ, യൂസഫ് ഖാൻ നിങ്ങളോട് പിന്നെ സഫിയാത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെക്കുമ്പോ പറ്റുമെങ്കിൽ നാട്ടിലേക്കൊന്ന് വരാൻ എന്ന് പറയുമ്പോണ്ടാണ്. ഭയങ്കര ഷോക്കിംഗ് ഒരു സീനാണത്. നാലാമത്തെ തവണയാ. നീ ഒരു കാര്യം ചെയ്, ഈ കട്ടിലിൽ കിടന്നു. പിന്നെ യൂസഫ് ക, നിങ്ങളോട് പറയാൻ സഫിയാത്ത് ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട്. എന്താ? കഴിയുമെങ്കിൽ നാട്ടിലേക്കൊന്ന് ചെല്ലാൻ, കുറച്ച് ദിവസമെങ്കിലും കുട്ടികളെ കൂടെ താമസിക്കാലോ. പോണം. സത്യം പറയുകയാണെങ്കിൽ ആ ഭാഗം ചിത്രീകരിക്കുന്ന സമയത്ത് ഞാനും കരഞ്ഞു പോയിട്ടുണ്ട്. ഈ ഉണ്ണിക്കയുടെ ആ കരച്ചിൽ കണ്ടിട്ട് ഞാൻ അറിയാതെ കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം അത് ഇത്രയ്ക്ക് റിയൽ ആയിട്ടുള്ള സംഗതി. ശരിക്കും അതാണ് സംഭവിച്ചത്. ഈ ഈ ഈ പിന്നെ എന്താ പറയുക, ഈ സാഹചര്യം മനസ്സ് ഉൾക്കൊണ്ടിട്ട് അന്ന് അഭിനയിച്ചതാണോ അതോ ശരിക്കും സംഭവിച്ചു പോയതാണോ എന്നുള്ളതാണ്. അങ്ങനെ പറയപ്പെടുന്നത് ഒന്ന് പ്രവാസി ഒരു 30-40 കൊല്ലത്തിൻ്റെ ഇടയിലുള്ള ഒരു പ്രവാസിയിൽ 50% ആളും ഇങ്ങനെ ബാത്റൂമിൽ കരയാതെ ഇരുന്നിട്ടുണ്ടാക്കുക. ഏതെങ്കിലും കാര്യം നിങ്ങൾ വേണമെങ്കിൽ വോട്ട് ചെയ്തു, വോട്ട് ചെയ്യിപ്പിച്ചു, ആരെങ്കിലും കരഞ്ഞോ അറിയുന്നു, പല പ്രശ്നങ്ങൾക്കാവും. ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ടോ ബാത്റൂമിലേ കരയാൻ പറ്റൂ, കരയാൻ പറ്റുമോ അതുകൊണ്ട്. അല്ലെങ്കിൽ പതിപ്പിൻ്റെ ഉള്ളിൽ കിട്ടുന്നതല്ല, ഓരോരുത്തർ മാറി മാറി പോയി ബാത്റൂം അല്ല വെച്ചാൽ അത് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതും അത് ഞാനുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അഭിനയത്തിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ അതിപ്പോ ഇങ്ങനെ അഭിനയിക്കാൻ പറഞ്ഞ് അങ്ങനെ നമ്മളങ്ങ് ചെയ്തു പോകും. എനിക്ക് അത് ആ സീന് കണ്ടപ്പോ യഥാർത്ഥത്തിൽ ഇതുപോലെ ഒരു ഫീലിംഗ്സിൽ ഉണിക്കാന്ന് നിൽക്കുന്നുണ്ടോ എന്ന് പോലും തോന്നിപ്പെട്ടുണ്ട്. അത്രയ്ക്ക് ഭയങ്കര റിയാലിറ്റി ആയിരുന്നു ആ സീന്. പൊതുവെ നമുക്ക് ഇപ്പോ യഥാർത്ഥത്തിൽ പരേതം തിരിച്ചു വരുന്നു എന്ന ആ ചിത്രം ഖത്തറിലെ ഷൂട്ട് ചെയ്തത് ഖത്തറിലെ നല്ല കലാകാരന്മാരുടെയും നമ്മുടെ മറ്റുള്ള സപ്പോർട്ടിങ് ടീമിൻ്റെയൊക്കെ സഹകരണത്തോടെയാണ്. ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്.